സി രഘുനാഥ് ബി ജെ പി ദേശീയ കൗൺസിലിലേക്ക്. കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് വിട്ട് രഘുനാഥ് ബി ജെ പിയിൽ ചേർന്നത്. രഘുനാഥിനെ ദേശീയ കൗൺസിൽ അംഗമായി നോമിനേറ്റ് ചെയ്തതായി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് അറിയിച്ചത്. ദേശീയ തലത്തിൽ ബി ജെ പിയുടെ രണ്ടാമത്തെ ഉയർന്ന കമ്മിറ്റിയാണ് കൗൺസിൽ. കോൺഗ്രസ് വിട്ട സി രഘുനാഥ് ഞായറാഴ്ചയാണ് ബി ജെ പിയിൽ ചേർന്നത്. ബി ജെ പി ജില്ലാ സംസ്ഥാന ദേശീയ നേതാക്കളുമായി ഒരാഴ്ചയിലേറെ നടന്ന ചർച്ചകൾക്ക് ഒടുവിലാണ് രഘുനാഥ് ബി ജെ പിയിൽ ചേർന്നത്. പാർട്ടിയിൽ ചേർന്ന് മൂന്നാം ദിവസമായപ്പോൾ രഘുനാഥിനെ തേടി സ്ഥാനവും എത്തി. ബി ജെ പി ദേശീയ കൗൺസിൽ അംഗമായാണ് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സി രഘുനാഥിനെ നോമിനേറ്റ് ചെയ്തത്. ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ കമ്മിറ്റിയിൽ ഒന്നാണ് കൗൺസിൽ. ദേശീയ എക്സിക്യൂട്ടീവിന് തൊട്ടു താഴെയാണ് ഈ കമ്മിറ്റി. ദേശീയ സമിതി ഇതിലും താഴെയാണ്. മുഖ്യമന്ത്രിക്കെതിരെ ധർമ്മടത്ത് മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നത് തന്നെയാണ് സി രഘുനാഥിന്റെ ഗ്രാഫ് ഉയർത്തിയത്. കോൺഗ്രസിൽ അരനൂറ്റാണ്ടുകാലം പ്രവർത്തിച്ചതും യോഗ്യതയായി. ഏറ്റവും സാധാരണ പ്രവർത്തകനായി തന്നെ ബി ജെ പി നേതാക്കൾ സ്വീകരിച്ചത് ഏറെ സ്നേഹത്തോടെയാണെന്നും അഖിലേന്ത്യാ അധ്യക്ഷൻ ജെ പി നദ്ദ അടക്കമുള്ളവരുടെ വിനയം അത്ഭുതപ്പെടുത്തിയെന്നും സി രഘുനാഥ്. നമ്മുടെ പഴയകാലത്തെ സഹപ്രവർത്തകർ കോൺഗ്രസ്സുകാർ നേതാക്കന്മാർ പഠിക്കേണ്ട ഒരുപാട് പാഠമുണ്ട്. കേരളത്തിൽ വന്ന ഒരു കോൺഗ്രസിൻ്റെ സാധാ പ്രവർത്തകരോട് അഖിലേന്ത്യാ നേതൃത്വം കാണിച്ച സ്നേഹവും സ്നേഹവായ്പും പരിഗണനയും ലാളനയൊക്കെ തന്നെ ഏറ്റുവാങ്ങിയ ഒരാളാണ് ഞാൻ. കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലം പ്രസിഡൻ്റായാൽ, ഒരു ബൂത്ത് പ്രസിഡൻ്റായാൽ, ഡി സി പ്രസിഡൻ്റായാൽ കോൺഗ്രസ്സുകാരനെ മാറ്റി നിർത്താൻ ഔദ്യത്വത്തിൻ്റെ ഭാഷയിൽ, അഹങ്കാരത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. എനിക്ക് വളരെ എളിമയുള്ളൊരു നേതാവിനെയാണ് ഞാൻ കണ്ടത്. എന്നെ പോലെയിൽ കേരളത്തിൽ നിന്ന് പോയ ഒരാളെ അദ്ദേഹം സ്വീകരിക്കുന്ന ചടങ്ങ് തന്നെ നിങ്ങൾ, ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, രാഹുൽ ഗാന്ധി കണ്ണൂരിൽ പത്ത് തവണ കണ്ണൂരിൽ വന്നിട്ടുണ്ടാവും. ഒരു തവണ പോലും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു കേവലമൊരു എം പി ആയ അല്ലെങ്കിൽ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഒരാളെ സ്വീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ സ്വീകരിക്കുന്ന ലിസ്റ്റിൽ ഡി സി സിയുടെ ജനറൽ സെക്രട്ടറിയായി ഞാൻ പെട്ടിട്ടില്ല. ഞാൻ ബി ജെ പിയുടെ ആസ്ഥാനത്ത് നന്ദാജിയുടെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവമുണ്ടല്ലോ, അത് കോൺഗ്രസ്സുകാർക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. കാരണം അത്തരത്തിലുള്ള ഹൃദ്യമായ പെരുമാറ്റം, സ്നേഹം, സ്വീകരണം, ഞാനതങ്ങനെ ഒരു ഇന്ത്യയിൽ അറിയപ്പെടുന്ന നേതാവൊന്നുമില്ലല്ലോ. ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസിന്റെ കരുനീക്കങ്ങളാണ് രഘുനാഥിനെ ബി ജെ പിയിൽ എത്തിച്ചത്. സംസ്ഥാന നേതൃത്വവും രഘുനാഥിന് നല്ല പരിഗണന നൽകി. കോൺഗ്രസ് വിട്ടാൽ സി പി എം, സി പി എം വിട്ടാൽ കോൺഗ്രസ് എന്ന രീതിക്ക് കേരളത്തിലും മാറ്റം വരികയാണെന്നും കണ്ണൂരിൽ വലിയ മാറ്റങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.